കൽപ്പനയുടെ മകള് വളർന്നു വരുന്നു. അതെ അതെ, ഒമ്പതാം ക്ലാസ്സിലായി. ഒമ്പതാം ക്ലാസ്സിലായി ഒരു കലാകാരിയാവോ? ബ്രിട്ടജി നല്ല ഫേസൊക്കെയാണ് മോളുടെ, പക്ഷേ ഭയങ്കര വർത്തമാനമൊക്കെ വളരെ കുറവ്, ഓവർ സെന്റിമെന്റലും ആയിപ്പോയി അവള്. അവൾ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞത് ആർട്ട് ഫിലിമിലെ നായികയാകാൻ സാധ്യത. ആർട്ട് ഫിലിം ആണോ ഇനി വല്ല ബുദ്ധനെ പോലെ ആവുമെന്നും എനിക്ക് സംശയം. വീട് വിട്ടിറങ്ങി ഞാൻ പറഞ്ഞു, മുമ്പേ പറഞ്ഞേക്കണം, എനിക്ക് ആഭരണമൊക്കെ എനിക്ക് ഇഷ്ടത്തിന് എടുത്തിടണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. കാരണം അവള് പറയുന്നത് എന്നോട് പറഞ്ഞു സ്വർണം ഇനി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു എന്നോട്. അതെന്താ എന്നോട് പറയാം, എന്നോട് പറയാണ് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ആ ആന്റി വന്നിട്ട് ഒരു ഗ്രാമിന്റെ മാലയായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സ്വർണ്ണം ഇടുമ്പോൾ ആന്റിക്ക് എന്ത് ഫീൽ ചെയ്യും? എന്നോട് പറഞ്ഞു എടുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞു, അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ വീതിച്ച് കൊടുത്തോളാൻ പറഞ്ഞു, മറ്റുള്ളവർക്ക് കൊടുത്തേക്ക് എനിക്ക് വേണ്ട, ഞാൻ വലുതായി സമ്പാദിച്ചോളാം എന്നാണ് അവൾ പറയണേ. പിന്നെ എന്ത് കയ്യിലിരുന്നാലും ആര് ചോദിച്ചാലും കൊടുക്കും. ഭയങ്കര വളരെ ഞാൻ പറയില്ലേ, അത് ഞാൻ ചെയ്ത പുണ്യമാണ്, അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയെന്നുള്ളതാണ് എനിക്ക് അത്ര നല്ലൊരു മോളെ കിട്ടിയത് ഞാൻ ചെയ്ത ഭാഗ്യമാണ്. മകൾക്ക് എന്ത് പാട്ടാ? കൽപ്പന നല്ലൊരു പാട്ടുകാരിയാണ്. കൽപ്പനയുടെ അമ്മ തന്നെ പറയാറുണ്ട് കൽപ്പനയുടെ പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. കൽപ്പന മോൾക്ക് ഏത് പാട്ടാ പാടി കൊടുക്കുക? ഞാൻ പാടാനോ? എന്നോട് പറഞ്ഞു വിടും പ്രോഗ്രാമിൽ ചാനലിൽ ചെല്ലുമ്പോൾ, ആ നിന്നെ കാണാൻ എന്നെ കാണും, അതാണോ ഇന്ന് പാടാൻ പോകുന്നത്, അതാണോ നീ ഇപ്പൊ സംസാരിക്കുന്നത്? എന്റെ മോള് തലയിട്ട് കുറച്ച് ആട്ടുണ്ട് തലയിൽ, അതാണോ ഇപ്പൊ പാടാൻ പോകുന്നത്? ഞാൻ അതല്ല, ആ ഒരൊറ്റ പാട്ടും പഠിച്ചോണ്ടാണോ നടക്കുന്നത്? അപ്പോൾ ഞാൻ പാടിയാൽ ഞാൻ കാണുവേ, ഞാൻ പാടിയത് കാണുന്നു. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് അങ്ങോട്ട് കാണാനേ വയ്യ, നിന്റെ മുഖമേ കണ്ടോണ്ടിരിക്കുന്നത് വലിയ അനുഗ്രഹം. എന്റെ കൂടെ അംഗമൊത്തം മോൾ എന്നെ കരുതിയിരിക്കുന്നത്, അവളുടെ മൂത്ത ഒരു കുട്ടിയായിട്ടാണ് എന്നെ കണ്ടിരിക്കുന്നത്. ഓ, അവളുടെ മോളാണ്? മോളായിട്ട് അവൾ സ്കൂളിൽ പറഞ്ഞു, ചോയ്സിൽ അവള് പറഞ്ഞു, ഞാൻ എന്റെ അമ്മയൊക്കെ എനിക്ക് അമ്മയുടെ ഒരു ലെറ്റർ വാങ്ങിച്ചു, അമ്മയെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു. അപ്പൊ എന്റെ അമ്മയാണ് അവൾ അമ്മ എന്ന് വിളിക്കുന്നത്. അപ്പൊ ചോദിച്ചു, കൽപ്പനയല്ലേ മകള്, എനിക്ക് അത് ഫ്രണ്ടിനെ പോലാണ്, അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റില്ല. എഴുതിയില്ല അവള്. അപ്പൊ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മകള് ശാസിക്കാറുണ്ട്? ഇടയ്ക്കിടയ്ക്കല്ല, എല്ലാം ശാസിക്കും. എന്റെ അടുത്ത് പല കാര്യങ്ങളും പറയും, ടീഷർട്ട് ഇടാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യം. ഏത് പാട്ടാ മോൾക്ക് ഇഷ്ടമല്ലാത്ത? മോള് കേൾക്കുന്ന ഒരുതരം ഗസൽസ് ഒക്കെ ഇല്ലേ ബ്രിട്ടജി? ഇപ്പൊ ബോംബെയില് ഹിന്ദി ഒരു ഫേമസ് ഒരു ഗസൽ സിംഗറിനെ അത് ഫുൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ട്യൂൺ അവളുടെ ഒരു കൂടെ പഠിക്കുന്ന കുട്ടി കൊടുത്തു. അയ്യോ, ഇംഗ്ലീഷ് ഒക്കെ നമ്മുടെ 7000 വന്ന എനിക്ക് കല്ലി വരും. പിന്നെ അത്ര സ്ലോ പഞ്ചേ ഞാൻ കേൾക്കാറില്ല. പിന്നെ അപൂർവം ചില പാട്ടുകൾ, ഇപ്പൊ മേരെ നൈന സാവന് ബാജോ എന്നൊക്കെ ഉള്ള പാട്ടുകളൊക്കെ എന്റെ കടക്ഷ ഏക് ദുജെ കേലിയയിലെ തേരെ മേരെ ബീച്ചുമേ ഞാൻ പാടൂല ബ്രിട്ടജി, പാടുപെടും. അതൊക്കെ നമ്മൾ അതൊക്കെ പാടുപെടുന്ന കേസുകളാ. അതെ, കെട്ടുപൊട്ടും. ഇതങ്ങനത്തെ സ്ലോ പാട്ട്. പിന്നെ ബഹളം ഇഷ്ടമല്ല, ടി വി ഉറക്ക വെക്കുന്ന കുട്ടിയല്ല. അവളോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരത, അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു പാട്ട് പാടി കൊടുക്കുന്നു. കൽപ്പന വളരെയധികം നന്ദി. ഇത്രയും സമയം ഒരുപക്ഷെ കൽപ്പനയ്ക്ക് ഒരു നിമിഷം പോലും പോരടിച്ചിട്ടില്ല. ഒരിക്കലും ഇല്ല. ഒരുപാട് കാര്യം ഇനിയും പറയാൻ തയ്യാറായിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ഇന്റർവ്യൂ ഇതൊക്കെ പറയും. ഓക്കെ, അതുവരെ പ്രേക്ഷകർക്ക് ഞങ്ങൾ രണ്ടുപേരും നന്ദി, നമസ്കാരം. പള്ളിവാള് ഭദ്ര വട്ടകോ കയ്യിലെന്തും തമ്പൂരട്ടി, നല്ലച്ഛന്റെ തീര് മുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി. അങ്ങനങ്ങനെ പള്ളിവാള് ഭദ്ര വട്ടകോ കയ്യിലെന്തും തമ്പൂരട്ടി, നല്ലച്ഛന്റെ തീര് മുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി. അങ്ങനങ്ങനെ ഇനി ഞാനും മറന്നിടാം, നല്ലച്ഛനും മറന്നിടാം, മറന്നിടുക സീതന മുതല് വേറെയുണ്ട്. അങ്ങനങ്ങനെ പള്ളിവാള് ഭദ്ര വട്ടകോ കയ്യിലെന്തും തമ്പൂരട്ടി, നല്ലച്ഛന്റെ തീര് മുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി.